രക്ഷാസന്ദേശം വരവായേശുവിൻ രക്ഷാസന്ദേശം വിടുതല ജീവനായി രക്ഷാസന്ദേശം വരവായേശുവിൻ രക്ഷാസന്ദേശം 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 ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയ കരുണയാൽ കൃപയാൽ വീണ്ടും വചനവുമായി നിങ്ങളുടെ മുൻപാകെ വരുവാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഭാരതത്തിലെമ്പാടും നമ്മളിലൂടെ കർത്താവ് ചെയ്യുന്ന മഹത്വകരമായ ശുശ്രൂഷയോർത്ത് നിറഞ്ഞ മനസ്സോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ അവൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യാൻ കർത്താവ് കൃപ തന്നു. ഫീൽഡുകളിൽ കടന്നുപോയി വിശ്വാസികളെ സന്ദിച്ചു. മിഷണറിമാരുടെ ഒരു പ്രത്യേക കോൺഫറൻസിൽ പങ്കെടുത്തു. ഒരു ചർച്ചിൻ്റെ ഡെഡിക്കേഷൻ നടത്തി. ഇങ്ങനെ വിവിധങ്ങളായി ശുശ്രൂഷകൾ ചെയ്ത് മടങ്ങി വരാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരായ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാൽ സാധിച്ചു. ശരിക്കും ഞാൻ ഹൃദയപൂർവ്വം പറയട്ടെ, എൻ്റെ ആത്മീക ശുശ്രൂഷയുടെ ചൈതന്യത്തിൻ്റെയും ഈ വചനപ്രഘോഷണത്തിൻ്റെ ശക്തിയുടെയും ഒരു പ്രധാന കാരണം എൻ്റെ പ്രിയ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകില്ല, നേരിട്ട് കണ്ടിട്ടുണ്ടാകില്ല, പക്ഷേ എല്ലാ ദിവസവും എൻ്റെ പ്രിയ പ്രേക്ഷകരെ, ലോകത്തിൻ്റെ 5 വൻകരകളിലായി കഴിയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ സ്തുതിക്കുകയാണ്. നമ്മുടെ ഒരു പ്രസിദ്ധീകരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുത്തിയാൽ ഈ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും കഴിയും. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കിട്ടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അതിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ മാഗസിൻ വരുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് എഴുതണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ വീട്ടിൽ ഒരു മാസിക വരട്ടെ, അല്ലെങ്കിൽ സമയം കിട്ടും പോലെ നിങ്ങളുടെ യാത്രയിലോ എപ്പോഴെങ്കിലും എടുത്ത് വായിക്കാമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, ഭാരതത്തിൽ വരും ദിവസങ്ങളിലായി നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളുടെയും പിന്നിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവനാമത്തിൽ ചോദിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഉത്തമ ഗീതത്തിലെ ആത്മീക ചിന്തകളാണ്. അതിലൊന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, എൻ്റെ പ്രിയൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ യേശു കർത്താവിൻ്റെ അംഗീകാരം എനിക്ക് ലഭിക്കണം എന്നുള്ള ഹൃദയത്തിലെ വാഞ്ഛ, അത് സഭ തൻ്റെ പ്രിയൻ്റെ മുൻപിൽ തൻ്റെ പ്രിയനോട് ആത്മഗതമായി പങ്കുവയ്ക്കുകയാണ്. ഒരു നാളിൽ എൻ്റെ കർത്താവിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യകരമായ പ്രത്യാശയുടെ സൂക്തമാണ് ഇത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വരസംഗമം, നമ്മുടെ അരുമ മണവാളനെ കണ്ടുമുട്ടാനുള്ള ആ ദിവസം. പോകട്ടെ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നു. 4-ാമത്തെ വാക്യം, നിന്റെ പിന്നാലെ എന്നെ വലിക്കുക.
നിന്റെ പിന്നാലെ എന്നെ വലിക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതെല്ലാം ചെറിയ ചെറിയ പ്രസംഗ വിഷയങ്ങളാണ്. നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കൂട്ടായ്മകളിലൊക്കെ 10-15 മിനിറ്റ് സംസാരിക്കാൻ സുഖമായി കഴിയും. നിങ്ങളത് നോട്ട് ചെയ്യുക മാത്രമല്ല, ധ്യാനിച്ച് അതാത് സ്ഥലത്തേക്ക് അതാത് കൂട്ടായ്മയ്ക്ക് ആവശ്യമായ ആലോചന ദൈവത്തിൽ നിന്ന് വാങ്ങി അത് പറയണം. ഒരിക്കലും ഒരാളുടെ പ്രസംഗം കോപ്പിയടിക്കരുത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമുക്കതിൻ്റെ പോയിൻസ് കുറിക്കാം, പക്ഷേ സന്ദേശം ദൈവം തരുന്നതാണ്, ദൂത് ദൈവം തരുന്നതാണ്. അനേക വട്ടം ഉത്തമഗീതം പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്കുള്ളത് ദൈവം ഇന്ന് തരുന്നതാണ്. ആ തരുന്നതാണ് നിങ്ങളുടെ മുൻപാകെ പങ്കുവെക്കുന്നത്. നാളെ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, നാളെ ഇതേ വാക്യത്തിന് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കൂട്ടത്തിൻ്റെ മുൻപിൽ മറ്റൊരു സന്ദേശമായിരിക്കും. ഇത് വചനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. 2000 കൊല്ലം പ്രസംഗിച്ചിട്ടും പുതുമ നഷ്ടപ്പെടാത്ത ഈ പുസ്തകത്തിൻ്റെ രഹസ്യം അതാണ്. ദൈവമക്കളെ, നിന്റെ പിന്നാലെ എന്നെ വലിക്കുക. ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഈ വാക്യം ശേഖരിച്ചു വെക്കുക, നിന്റെ പിന്നാലെ എന്നെ വലിക്കുക, നിന്റെ പിന്നാലെ എന്നെ കൊണ്ടുപോകുക. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ശലോമോന്റെ വനഗ്രഹത്തിലെ കൊട്ടാര സമുച്ചയത്തിനകത്ത് യെരുശലേം പുത്രിമാരുടെ മധ്യേ അവൾ വന്നിരിക്കുന്നു. കൊട്ടാരത്തിലാണ് അവൾ ചുറ്റും നോക്കി, വളരെ മനോഹരമായിരിക്കുന്നു, വളരെ സൗന്ദര്യം മികവുള്ളതായിരിക്കുന്നു. ഒരു രാജാവിൻ്റെ പട്ടമഹർഷി എന്ന പദവിയിലേക്ക് പ്രവേശിക്കാൻ ലഭിക്കുന്ന ഉന്നതമായ ഒരു സ്ഥാനം, ലഭ്യമാകുന്ന ഉന്നതമായ ഒരു സമയം. പക്ഷേ അവളതെല്ലാം നോക്കിക്കണ്ടിട്ട് മനസ്സിൽ ഇങ്ങനെ മന്ത്രിക്കുന്നു, അവളുടെ ആത്മകഥ ഇങ്ങനെ പറയുന്നു, എനിക്കിതൊന്നും വേണ്ടേ വേണ്ട, അല്ലയോ പ്രാണപ്രിയ, നിന്റെ പിന്നാലെ എന്നെ വലിച്ചു കൊണ്ടുപോക, നിന്നോട് ചേരാൻ നിന്റെ പിന്നാലെ വരാൻ എൻ്റെ മനസ്സ് തുടിക്കുകയാണ്, എൻ്റെ അന്തരംഗം തുടിക്കുകയാണ്. ഇത് ശൂലേങ്കാരുത്തി തനിക്ക് ജീവിതം തന്ന, തനിക്ക് അഡ്രസ് തന്ന, തനിക്ക് യൗവനയുക്തമായ ഒരു ജീവിത ശൈലി തന്ന, നല്ലൊരു വീടോ നല്ലൊരു സൗകര്യങ്ങളോ നല്ലൊരു പ്രതാപങ്ങളോ ഒന്നുമില്ലാത്ത, ആടുകളുടെ കൂടെ ഉണ്ടുറങ്ങിക്കഴിയുന്ന ആ പ്രിയന്റെ പിറകെ എനിക്ക് പോയാൽ മതി, എനിക്ക് വേണ്ടി ത്യാഗമേറ്റെടുത്ത ആ പ്രിയന്റെ പിറകെ എനിക്ക് പോയാൽ മതി. അവൾ ശൂലേങ്കാരുത്തി തൻ്റെ ആത്മകഥം പങ്കുവയ്ക്കുകയാണ്, നിന്റെ പിന്നാലെ എന്നെ വലിക്കുക. ഈ സന്ദേശം കേൾക്കുന്ന സുഹൃത്തെ, ഇരിക്കുന്ന ഇരിപ്പിൽ യേശു കർത്താവിനോട് പറയണം, കർത്താവേ നീ എവിടെ പോകുന്നുവോ നിന്റെ പിന്നാലെ എന്നെ കൂട്ടണമേ, നിന്റെ പിന്നാലെ എന്നെ കൊണ്ടുപോകണമേ. ഇവിടെ വലിക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രം കെട്ടുപാടാണ്, അല്ലെങ്കിൽ അത്ര വലിയ ബന്ധനത്തിനകത്താണ് ഇപ്പോൾ ശൂന്യംകാരത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവൾ ഇരിക്കുന്നത് അത്രമാത്രം ബന്ധനങ്ങൾക്കകത്താണ്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു പോകുക എന്നുള്ളത് വലിയ ഭാരമാണ്. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, അങ്ങയുടെ പിന്നാലെ എന്നെ വലിക്കുക. ഒരു വലിയ പിറകോട്ട് വലിക്കുന്ന, സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന,
പ്രിയരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വലിച്ചു മാറ്റുന്ന ഒരു വലിയ ശക്തിക്കുള്ളിലാണ് അവൾ വന്നുപെട്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നിന്നാണ് എന്നെ വലിച്ചു കൊണ്ടുപോകേണ്ടത്. ഈ സന്ദേശം കേൾക്കുന്ന ചിലരെങ്കിലും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന്, ദൈവ കൃപയിൽ നിന്ന് അകന്ന്, പ്രാണപ്രിയന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന്, ഈ ലോകത്തിൻ്റെ ഉന്മാദാവസ്ഥയിലേക്ക്, ഈ ലോകത്തിൻ്റെ ഭയാനകമായ സാഹചര്യത്തിലേക്ക് വഴുതി നീങ്ങിയിട്ടുണ്ടാകാം. അതിനുള്ള ധാരാളം സാധ്യതകൾ ഇന്നുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് കരയുന്നവരുണ്ടല്ലോ. എവിടെ പോയി നമ്മുടെ മക്കൾ? ആ മക്കളെ തിരിച്ചു വിളിക്കാൻ ഇന്ന് ബന്ധപ്പെടുകയാണ്. കൗൺസിലിംഗ് സെന്ററുകൾ, മാനസിക ആരോഗ്യ ആശുപത്രികൾ, വിവിധ സ്ഥലങ്ങൾ കയറിയിറങ്ങുകയാണ് മക്കളെയും കൊണ്ട്. കാരണം അവരെ നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ വളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദുഷ്ടനായവൻ, ഈ ലോകത്തിൻ്റെ സ്നേഹമായവൻ, ഈ ലോകത്തിൻ്റെ പ്രതാപമായവൻ, ഈ ലോകത്തിൻ്റെ ഊഷ്മളമായ സകല സുഖസൗകര്യങ്ങളും അവരെ വലിച്ചു കൊണ്ടുപോയിരിക്കുന്നു. പ്രാർത്ഥന നിന്നുപോയിരിക്കുന്നു. ആരാധന തലമുറയ്ക്ക് അറ്റുപോയിരിക്കുന്നു. വചന ധ്യാനം തലമുറയ്ക്ക് നഷ്ടമായിരിക്കുന്നു. കൊട്ടാര സദൃശമായ വലിയ ഭാവനകളാണുള്ളിൽ. ധനവാനാകണം, ധനാഢ്യനാകണം, കേമനാകണം, ഹീറോയാകണം, ഇങ്ങനെ അതിനു വേണ്ടിയുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേദന ഈ സന്ദേശം കേൾക്കുന്ന ചിലരുടെ ഉള്ളിലുണ്ട്. മക്കൾ മനസ്സാന്തരപ്പെടാത്തതിൻ്റെ വേദന നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തുമ്പോൾ അപ്പുറത്തെ മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. നമ്മൾ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകുമ്പോൾ വേഷം കെട്ടി ടൗണിലേക്ക് ഓടുന്ന മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഈ സന്ദേശത്തിൻ്റെ മുൻപിലുണ്ട്. എന്തിന്? മാതാപിതാക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന മക്കളുമുണ്ട്. അവരെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന, എൻ്റെ ദൈവമേ, നീ അവരെ നിന്റെ പിന്നാലെ വലിച്ചു കൊണ്ടുവരണമേ. അവരുടെ കാലുകൾ ആഴത്തിലേക്ക് ഇറങ്ങി പാപത്തിലേക്ക് പാദമൂന്നി അതിൽ നിന്ന് പറഞ്ഞു പോരാൻ കഴിയാത്തതുപോലെ ആഴത്തിൽ പാദങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. എന്ത് ചെയ്യും? എങ്ങനെ ചെയ്യും? അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? ഈ സന്ദേശത്തിൻ്റെ മുൻപിലിരിക്കുന്ന ജീവിതങ്ങൾ സ്വയം പരിശോധിക്കുക. എൻ്റെ ജീവിതം എൻ്റെ കർത്താവിനെ വിട്ട് മറ്റൊന്നിൽ, അല്ലെങ്കിൽ പൈശാചികമായ ദൈവ വചന വിരുദ്ധമായ കാര്യത്തിലേക്ക് ഇറങ്ങിപ്പോയോ എന്ന് ഒന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. മന്ത്രവാദങ്ങളാൽ, അശ്ലീലങ്ങളായ ഇടപാടുകളാൽ, ശരീരത്തിൻ്റെ മോഹങ്ങളാൽ, കണ്ണിൻ്റെ മോഹങ്ങളാൽ, വലിയവനാകാനുള്ള താല്പര്യത്താൽ, രാജ്യത്തിലെ, സംസ്ഥാനത്തിലെ, വില്ലേജിലെ, ജില്ലയിലെ ഒക്കെ ഏറ്റവും വലിയ സമ്പന്നനാകാനുള്ള തത്രപ്പാടിനാൽ എവിടെ ചെന്ന് അവസാനിച്ചു ഈ ജീവിതം? ഇന്ന് അവിടെ നിന്ന് കയറിപ്പോരാൻ കഴിയുന്നില്ലല്ലോ. ദൈവമക്കളെ, ഒരു മകൻ അവൻ ഈ ലോകത്തിൻ്റെ കെട്ടുപാടിൽ ചെന്നുപെട്ടത് മാതാപിതാക്കൾ അറിഞ്ഞില്ല. അവൻ്റെ കാലങ്ങ് ആഴത്തിൽ പോയി.
അവനെ രക്ഷപ്പെടാൻ കഴിയാത്തതുപോലെ ആഴത്തിലായി. ഞാൻ അവനുമായി സംസാരിച്ചു. ആ നെറ്റ്വർക്ക് വളരെ വലുതാണ്. ഒരു അണ്ടർഗ്രൗണ്ട് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഈ കാണുന്നതിന്റെ കീഴെയുണ്ട്. ഒരു അധോലോകം ഇതിന്റെ കീഴെയുണ്ട്. അതിൽ ചെന്നുപെട്ടാൽ രക്ഷപ്പെടുക ഭാരമാണ്. ഈ സാധുവായി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കളെ നമ്മുടെ കർത്താവിന്റെ പിറകെ വലിച്ചു കൊണ്ടുപോകാം. നമുക്ക് കർത്താവിനോട് പറയാം, യേശുവേ, അങ്ങ് എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകണമേ. ഞാൻ അതുപോലെ പാപത്തിൻ്റെ കെട്ടുപാടിനകത്ത്, പാപത്തിൻ്റെ ബന്ധനങ്ങൾക്കകത്ത് എൻ്റെ കാലുകൾ ഊർന്നിറങ്ങുന്നു, വഴുതിയിറങ്ങുന്നു, തെന്നിമാറുന്നു, എൻ്റെ ചുവടുകൾ തെറ്റുന്നു. കർത്താവേ, അങ്ങയുടെ പിറകെ എന്നെ കൂട്ടിക്കൊണ്ടുപോകണം. കർത്താവേ, അങ്ങയുടെ പിറകെ എന്നെ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങയുടെ പിറകെ എന്നെ വലിച്ചു കൊണ്ടുപോകണം. അങ്ങയോടുള്ള സ്നേഹം എൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം. ഈ ലോകത്തുള്ള സകല മണ്മയമായ കാര്യങ്ങളെക്കാളും ഈ ലോകത്തുള്ള നശ്വരങ്ങളായ സകല വിഷയങ്ങളെക്കാളും ഈ ലോകത്തുള്ള തിന്മകളെക്കാളും ഈ ലോകത്തിന് ലഭിക്കുന്ന സുഖസൗകര്യങ്ങളെക്കാളും ഈ ലോകത്തിന് ലഭിക്കുന്ന ശലോമോന്റെ രാജ്ഞി എന്ന് പറയുന്ന പദവി പോലെ ഉന്നതമായ പദവിയേക്കാളും ശലോമോന്റെ കൊട്ടാരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും അതിനേക്കാളും ഞാൻ ഇപ്പോഴായിരിക്കുന്ന ഏത് സാഹചര്യങ്ങളെക്കാളും എനിക്ക് ജീവൻ തന്ന എന്റെ കർത്താവിന്റെ പിറകെ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത, എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം, എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. ഇത് പറയാൻ, ഇതൊന്ന് പ്രാർത്ഥിക്കാൻ, ഇതിനു വേണ്ടിയൊന്ന് വാഞ്ചിക്കാൻ ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുന്ന സമയത്ത് തന്നെ ടിവി സ്ക്രീനിനും നിങ്ങൾക്കും ഇടയിലായി സർവശക്തനായ കർത്താവ് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ ഇഷ്ടം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ ഹിതം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവിൻ്റെ പിറകെ പോകണം. നാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മറ്റിതങ്ങളായ സുവിശേഷങ്ങളിലും ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുന്നത് നമുക്ക് കാണാം. പടയിൽ ഇരുന്നു കൊണ്ട് അവർ വല നന്നാക്കുമ്പോൾ, വല കഴുകുമ്പോൾ, വല വീശുമ്പോൾ, കഴിവിലും പ്രാപ്തിയിലും വലിയ ഗ്രാമന്മാരൊന്നും ആയിട്ടല്ല, പക്ഷേ അവരെ ഉപയോഗിക്കാമെന്നുള്ള ആ തിരിച്ചറിവ് കൊണ്ട് അവരെ പടയിൽ നിന്ന് വിളിച്ചിറക്കിയ, കടലിൽ നിന്ന് വിളിച്ചിറക്കിയ, കരയിൽ നിന്ന് വിളിച്ചിറക്കിയ, അവരുടെ ദൈനംദിന ജീവിത വൃത്തികളിൽ നിന്ന് വിളിച്ചിറക്കിയ ആ യേശുവിൻ്റെ പിറകെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക. അതേ വാക്കാണ്, അതേ വാക്യമാണ്, അതേ ശക്തിയാണ് ഈ വാക്കിനുള്ളത്, ഈ വാചകത്തിനുള്ളത്. എന്റെ പിന്നാലെ വരിക, തിരിച്ചു പറയാം, നിന്റെ പിന്നാലെ എന്നെ കൊണ്ടുപോകുക. യേശുവിൻ്റെ പിറകെ പോകണം. ജീവിതത്തിൽ പിൻപറ്റാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമമാണ്. എല്ലാ നാമങ്ങളും ബലഹീനമാണ്. ആ നാമത്തിൻ്റെ പിന്നിലെ പേഴ്സണാലിറ്റിക്ക് എല്ലാം അന്ത്യമുണ്ട്, അവസാനമുണ്ട്, അതിനെല്ലാം മാറ്റങ്ങളുണ്ട്. ആ വ്യക്തിത്വത്തിൻ്റെ പിന്നിൽ നമ്മൾ നിലയുറപ്പിച്ചാൽ നാളെ ആ ബന്ധം യാത്ര പറയാതെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയെന്ന് വന്നേക്കാം. എന്നാലുണ്ടല്ലോ, യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന
ഒരു കർത്താവാകയാൽ സുഹൃത്തേ അവന്റെ പിറകെ പോകണം, കർത്താവിൻ്റെ പിറകെ പോകണം. പാസ്റ്ററുടെ പിറകെയും വൈദികരുടെ പിറകെയും തിരുമേനിമാരുടെ പിറകെയും നേതാക്കന്മാരുടെ പിറകെയും നമ്മൾ നടന്ന് അവർ മാത്രം പറയുന്നത് കേട്ട് അവരെ മാത്രം നോക്കി ജീവിച്ചാൽ നശിച്ചു പോകും. ജീവനുള്ള ഒരു കർത്താവ് നമുക്ക് മാതൃകയായി, മാറിപ്പോകാത്ത ഒരു നാഥനായി, ഒരു പ്രിയനായി നമ്മുടെ യേശു കർത്താവ് ഉണ്ടല്ലോ. അവൻ്റെ പിറകെ പോകണം. കർത്താവേ, നിന്റെ പിറകെ എന്നെ കൊണ്ടുപോകണമേ, അങ്ങയുടെ പിറകെ എന്നെ കൊണ്ടുപോകണമേ. രാജകൊട്ടാരത്തിൻ്റെ ഊഷ്മളതകളിൽ നിന്ന്, രാജകൊട്ടാരത്തിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന്, രാജകൊട്ടാരത്തിൻ്റെ സുഖസുഷുപ്തിയിൽ നിന്ന്, ആ ഉന്നതമായ ലോകപ്രകാരമുള്ള പദവികളിൽ നിന്നെല്ലാം എന്നെ അങ്ങ് വലിച്ചുകൊണ്ടുപോകണം. എനിക്ക് അങ്ങയോടുകൂടിയുള്ള ജീവിതം മതി. യേശുവെ, നീ മാത്രം മതി എനിക്ക്. നിന്നോട് കൂടിയുള്ള ജീവിതം മാത്രം മതി എനിക്ക്. അങ്ങയോട് കൂടെ എനിക്ക് കഴിഞ്ഞാൽ മതി. ഈ വാക്യങ്ങൾ, ഈ വാചകങ്ങൾ, ഈ ചിന്തകൾ നിങ്ങൾക്ക് നിങ്ങളുടേതായി ഏറ്റെടുത്ത് സ്വയം ഒന്ന് പറയാമോ? യേശുവേ, എനിക്ക് നീ മാത്രം മതി. കർത്താവേ, എനിക്ക് നിന്റെ കൂടെ വന്നാൽ മതി. കർത്താവേ, എനിക്ക് നിന്നോടൊപ്പം ജീവിച്ചാൽ മതി. യേശുവേ, നിന്റെ കൂടെ പാർത്താൽ മതി. കർത്താവേ, നീ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ. ആ യേശു നാഥനെ രക്ഷകനായി ജീവിച്ച് അവൻ്റെ പിറകെ നടക്കുക. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഞാൻ കണ്ട ഭാരത ഗ്രാമങ്ങളിൽ, ഞാൻ ആസ്വദിച്ച ഗ്രാമങ്ങളിൽ ധാരാളം ആളുകൾ ഒരു മാറ്റമില്ലാത്ത സർവശക്തനായ, വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു പ്രിയനെ അന്വേഷിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന സമൂഹത്തെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആര് പോകും ആ ജീവനുള്ള കർത്താവിനെ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത്? വലിയ വെല്ലുവിളികളാണിപ്പോൾ. ആരെന്ത് പറഞ്ഞാലും സുവിശേഷത്തിനെതിരെ ഒരു പടഹധ്വനി ഉയർന്നിരിക്കുന്ന കാലഘട്ടമാണ് സുഹൃത്തെ. അതുകൊണ്ട് താങ്കൾ കൊതിയോടെ പ്രാർത്ഥിക്കണം. അകത്തും പുറത്തും പ്രശ്നങ്ങളാണ്. സഭകൾക്കകത്ത് ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അബദ്ധങ്ങളും അബദ്ധസഞ്ചാരങ്ങളും ദർശനം വിട്ടുള്ള ഗമനവും എന്തോ തേടിയുള്ള യാത്രയുമാണ്. ആ വലയത്തിന് പുറത്താകട്ടെ. ജീവനുള്ള കർത്താവിനോടും അവൻ്റെ വേലയോടും അവൻ്റെ സുവിശേഷത്തോടുമുള്ള എതിർപ്പാണ്. അകത്ത് ബലമില്ലെങ്കിൽ പുറത്തെ പോരാട്ടത്തിൽ നമ്മൾ പട്ടുപോകും. ആകയാൽ ആ യേശു കർത്താവിനെ സമൂഹത്തിന് വരച്ച് കാണിച്ചു കൊടുക്കാൻ, എഴുതിപ്പിടിച്ചല്ല, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വരച്ച് കാണിച്ചു കൊടുക്കാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവമക്കളെ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പിറകെ എന്നെ വലിച്ചു കൊണ്ടുപോകണമേ, അങ്ങയുടെ പിറകെ എന്നെ കൂട്ടിക്കൊണ്ടുപോകണമേ. ഈ തിന്മയിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് എന്നെ അങ്ങ് കൊണ്ടുപോകണമേ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എൻ്റെ പ്രിയ പ്രേക്ഷകർക്കായി ഇടിവിൽ നിന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വശ്യമായ സ്നേഹത്താലും അങ്ങയുടെ ഉന്നതമായ കരുതലിനാലും അങ്ങയുടെ ലക്ഷ്യത്തിലേക്ക്, അങ്ങയോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഞങ്ങളെ നീ വലിച്ചു കൊണ്ടുപോകണമേ, അങ്ങയോട് ചേർത്തിരുത്തണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ കൊടി ഞങ്ങളെ ചേർത്ത് പിടിക്കുമാറാകണമേ.
എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ പ്രേക്ഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാസർഗോഡ് സ്വദേശിയായ ബ്രദർ സതീശൻ ജോസഫും കുടുംബവും ജംഷഡ്പൂർ ജില്ലയിൽ ടാറ്റ നഗർ കേന്ദ്രമാക്കി ചോലഗുഡ, ഹൽട്ടുബുനി, ബഡേഗഡ, ലാറ്റുഗുഡ, നമോട്ടോള, ശങ്കർപൂർ, ഗദഡ, റായ്ഗഡ, തുരണ്ടി തുടങ്ങി 12 ഗ്രാമങ്ങളിൽ വേല ചെയ്തു വരുന്നു. ആദിവാസികളായ മുണ്ടേരി, കൗൾ, സന്താലി വർഗക്കാരുടേതിലാണ് വേല ചെയ്യുന്നത്. വിശ്വാസത്തിൽ കടന്നു വരുവാൻ പലരും ഭയപ്പെടുന്നു. എന്നാൽ സത്യദൈവത്തെ അറിഞ്ഞ് നിത്യത അവകാശമാക്കുവാൻ അനേകരെ ദൈവം വിളിച്ച് വേർതിരിക്കേണ്ടതിന് എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. കൃപയാൽ 35 വിശ്വാസികൾ സഭയോട് ചേർന്നിരിക്കുന്നു. 75 പേരോളം ആരാധനയ്ക്കായി കടന്നു വരുന്നു. ഞായറാഴ്ച ആരാധനയും വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും സൺഡേ സ്കൂളും നടത്തി വരുന്നു. ഇവാഞ്ചലിസ്റ്റുമാരായ പ്രേംചന്ദ് മുണ്ട, അമൃത് ധൻവാർ എന്നിവർ വേലയെ സഹായിക്കുന്നു. ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും ഓരോ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വൈകുന്നേര സമയങ്ങളിൽ വിശ്വാസികളുടെ വീടുകളിൽ പ്രെയർ മീറ്റിംഗ് നടത്തി വരുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഇവിടെ ഒരു ആരാധനാലയത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ആരാധനാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിച്ചു. EGM ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഫീൽഡിലെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ദൈവമക്കൾ പ്രാർത്ഥിക്കുകയാണ്. ഗോസ്പൽ മെസഞ്ചർ, ആത്മീയ കുടുംബ മാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈരുട്ട ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, EGM ഓഫ് ഇന്ത്യയുടെ നാവായ ഗോസ്പൽ മെസഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകൂ. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ. പ്രിയ ദൈവമക്കളെ, EGM ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ, ഫലസ്തീൻ, ജോർദാൻ, ഈജിപ്ത് 4 രാജ്യങ്ങളിൽ കൂടെ ഒരു ബൈബിൾ പഠന യാത്ര നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. 2019 ഫെബ്രുവരി മാസം 12 തീയതി പുറപ്പെടും 10 ദിവസത്തെ യാത്ര. ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ, ഏറ്റവും അനുഗ്രഹീതമായി നമുക്ക് ഒരുമിച്ച് ആ യാത്രയിൽ പങ്കാളിയാകാം. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ആ യാത്രയ്ക്കായി ക്ഷണിക്കുന്നു. ഞാനും കാണും നിങ്ങളോടൊപ്പം. കൂടുതൽ വിവരങ്ങൾക്കായി ഓഫീസുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.